നമുക്കറിയാം ലത മങ്കേഷ്കർ അല്പസമയം മുമ്പാണ് അങ്ങനെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഒക്കെ വിട്ട് സംഗീത ചലച്ചിത്ര ലോകത്ത് നിന്ന് അവർ വിടവാങ്ങിയത്, നമ്മുടെ വാനമ്പാടി പറന്ന് അകന്നുപോയത്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് രവി മേനോനി സാറും കൃഷ്ണചന്ദ്രൻ സാറും ആണ്. രവി മേനോനി സാർ, അതായത് അദ്ദേഹം ഒരു തലമുറകളായിട്ട് ഉള്ള ഒരു ഗായിക, തലമുറകളിലൂടെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഒക്കെ അനുഭൂതി ഗാനങ്ങളിലൂടെ നമുക്ക് പകർന്നു നൽകിയ ഒരു ഒരു അത്ഭുത പ്രതിഭയായിരുന്നു ലതാ മങ്കേഷ്കർ. എങ്ങനെയാണ് ഈ അവസരത്തിൽ അവരെ ഓർമ്മ? ലതാ മങ്കേഷ്കറെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഗായികയായിട്ട് മാത്രം അടയാളപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ശരിക്കും ഒരു നാഷണൽ ഐക്കണാണ് അവർ. അപ്പം നമ്മുടെ ദേശീയ ബോധം, നമ്മുടെ സ്ത്രീ സമത്വം, അങ്ങനെ പല പല എല്ലാ കോൺസെപ്റ്റ് എടുത്ത് നോക്കിയാലും അതിൽ ലതാ മങ്കേഷ്കറുടെ ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നമുക്കറിയാം ലതാ മങ്കേഷ്കർ കടന്നു വന്ന കാലത്ത് ഒരു പുതിയൊരു ഗായികയ്ക്ക് വളർന്നു വരാൻ പറ്റുന്ന അവസരമൊന്നും ആയിരുന്നില്ല. ഈവൻ ലതാ മങ്കേഷ്കറുടെ ആദ്യത്തെ പാട്ട് തന്നെ ആദ്യമായിട്ട് അവരെ ഒരു സിനിമയിൽ പാടിക്കാൻ കൊണ്ടുപോയ കഥ ഗുലാം ഹൈദർ പറഞ്ഞു കേട്ട മ്യൂസിക് ഡയറക്ടർ, അപ്പോൾ സംവിധായകനായ ശശധർ മുഖർജി എടുത്ത് പോയപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ ശശധർ മുഖർജി പറഞ്ഞു, ഇത്രയും നേർത്ത ശബ്ദമുള്ള ഒരു ഗായികയെ എൻ്റെ സിനിമയിൽ പാടിക്കില്ല, കാരണം ആരും ശ്രദ്ധിക്കില്ല. കാരണം അന്നത്തെ കാലത്ത് ഹെവി വോയിസസ് ഉള്ള ഒരു കാലമാണ്. ഇപ്പോൾ ഷംഷാദ് ബിഗായലും അമീർബായ് കർണാടകി, അങ്ങനെ ആ കാലത്തുള്ള എല്ലാവരും, കാരണം അന്നത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഇന്നത്തെ പോലെ സൗണ്ട് പ്രൂഫ് അല്ല. പല റോഡ് സൈഡിലുള്ള സ്റ്റുഡിയോസ് ഉണ്ട്, തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലെ സ്റ്റുഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ സൗണ്ട് പ്രൂഫ് സിസ്റ്റം അത്രയും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ഗായകർ വളരെ ഉച്ചത്തിൽ നല്ല ത്രോ ഉള്ള ശബ്ദങ്ങൾക്കാണ് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നത്. അപ്പം ഈ നേരിയ ശബ്ദം, ലതാജിയുടെ ശബ്ദത്തെ പറ്റിയിട്ട് ഗുലാം ഹൈദർ പറയേണ്ട, നേരിയ ഒരു ശബ്ദമാണ്. അപ്പം നമ്മൾ അടുത്ത് തന്നെ ശബ്ദം കേട്ടാൽ പോലും പക്ഷേ കാതിൽ പെടണമെന്നില്ല. പക്ഷെ മൈക്ക് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക്കൽ ട്രാൻസ്ഫോർമേഷനാണത്. ഈ ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞ ശേഷമാണ് ലതാ മങ്കേഷ്കർ ആരാണ്, ലതാ മങ്കേഷ്കറുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണ് എന്ന് സിനിമാ ലോകം മനസ്സിലാക്കി തുടങ്ങിയത്. അതിനുശേഷം സംവിധായകരൊക്കെ അവർക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. കൃഷ്ണചന്ദ്രൻ സാർ പറഞ്ഞു, നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെ തലമുറത്തോളം അവരുടെ ഒരു ശബ്ദ സൗകുമാരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, അത് ഒരുമാതിരി ഒട്ടു അങ്ങനെ അധികം മാർക്കും ഒന്ന് കിട്ടുന്ന ഒരു അവസരമൊന്നും അല്ല. ഈ 92-ാമത്തെ വയസ്സിലും അവരുടെ പ്രൊഫഷണൽ കരിയർ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഈ ലതാജിയെ പോലെയൊക്കെയുള്ള പാട്ടുകാർ, ലതാജിയെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ റഫി സാബ് ആയാലും ശരി, ലതാജി, പിന്നെ നമ്മുടെ ഇവിടുത്തെ ദാസേട്ടനായാലും ജയേട്ടനായാലും ജാനകിയമ്മയാലും സുശീലാമ്മയാലും ഒക്കെ, ഇവരൊന്നും അങ്ങനെ ഒരു സാധാരണ ഒരു വെറും ഒരു പാട്ടുകാർ, ഒരു ഗായകൻ, ഒരു പാട്ടുകാരൻ, പാട്ടുകാരി എന്നുള്ള ഗണത്തിൽപ്പെടുത്തേണ്ടവരാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഞാൻ എൻ്റെ സ്നേഹിതന്മാരോടൊക്കെ പണ്ട് തമാശ രൂപത്തിലാണെങ്കിലും പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പൊ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് തോന്നുന്ന, ഇവരെയൊക്കെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് മുകളിന്ന്, നിങ്ങൾ പോയിട്ട് ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് പാടി സന്തോഷിപ്പിച്ച് നിങ്ങളുടെ ആ ഒരു ഗന്ധർവനാദം കൊണ്ട് എല്ലാവരെയൊക്കെ ഒന്ന് സുഖിപ്പിച്ചിട്ട് കുറേ വർഷം ഇരുന്നിട്ട് എത്രയോ വർഷം കണക്ക് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അവിടുന്ന്, അത് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് ഇതിൽ ഉദ്ദേശിക്കാൻ, ഇതിലൊരു ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അവതാരങ്ങൾ, അവതാരം ശരിക്കും പറയുകയാണെങ്കിൽ അവതാരങ്ങളാണ്. അതെ, അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി നേരെ അവതാരങ്ങൾ വന്നിരിക്കുകയാണ്, നമ്മളെയൊക്കെ ആനന്ദിപ്പിച്ചു. ഇപ്പൊ ലതാ മങ്കേഷ്, ലതാജി ഇന്ന് നമ്മളെ വിട്ടുപോയി എന്നുള്ളതാണ്. എന്നെയൊക്കെ സംബന്ധിച്ചോളം ജനിച്ചു വീണ പോലെ നമ്മൾ കേൾക്കുന്ന ഈ ഒരു 6-7 ഈ ഗന്ധർവനാദങ്ങളിലും പ്രധാനപ്പെട്ട ഒരു നാദം ലതാജിയുടെ തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ രവി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് തന്നെ പല കാര്യങ്ങളും ലതാജിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അറിവുള്ള കാര്യങ്ങൾ, ഈ റെക്കോർഡിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, നേരത്തെ ശബ്ദം എന്നുള്ള കാര്യമൊക്കെ. ഈ ഒന്നാമത്തെ കാര്യം, ഈ നേരത്തെ ശബ്ദം, ഈ തുടക്കത്തിൽ എപ്പോഴും ഒരു പാട്ടുകാരൻ്റെ ആയാലും ശരി, ഇപ്പൊ ചില ആക്ടേഴ്സിന്റെ ആയാലും ശരി, ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അത് ഇതല്ല വേണ്ടത്, ആ ഒരു കാലഘട്ടത്തിന് യോജിച്ച സാധനം ആയിരിക്കില്ല ചിലപ്പോൾ അത്. അപ്പൊ അത് നമ്മൾ ഉടനെ ആ ഇതെന്താണ് ഇതെന്നൊക്കെ വിചാരിക്കുന്ന സാധനമായിരിക്കും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു നടക്കുമ്പോൾ ഒരു സ്വല്പം ചെരിഞ്ഞ് നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു സൂപ്പർ സ്റ്റാറായി കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈലായി മാറി എന്ന് പറയുന്നവന്, നേരത്തെ ശബ്ദമാണോ ലതാ മങ്കേഷ്കറിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശബ്ദമല്ല. ചിലപ്പോ അന്നത്തെ കാലത്ത് ഈ ഷംഷാഡ് ബീഗത്തിന്റെ ഒക്കെ ഉള്ള ശബ്ദത്തിന്റെ കൂട്ടത്തിൽ പിന്നീട് സൗണ്ടിലെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കില്ല, തുടക്ക സമയത്ത് ഉണ്ടായിരുന്ന അതും ഉണ്ടാവും, അങ്ങനെയുണ്ട്. പക്ഷെ ലതാജിയൊക്കെ ഒരു, എനിക്ക് തോന്നുന്നു തുടക്കം പോലെ അവസാന കാലം വരെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു
ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളവരാണ് അവരൊക്കെ, അല്ലാണ്ട് അവർക്കൊന്ന് ഇടയിൽ ഒരു ചേഞ്ച് അങ്ങനെയുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ ഗ്രേറ്റ്സ് ആണ്, നമുക്ക് അവരെ പറ്റി പറയാനുള്ള യോഗ്യത പോലും എനിക്കൊന്നും ഇല്ല. പക്ഷെ നമുക്ക് എന്നാലും മലയാളത്തിലോട്ട് നമുക്ക് അത്രത്തോളം ഒന്നും അവരെ കിട്ടിയില്ല എന്നുള്ളത് നമ്മുടെ ഒരു നഷ്ടമാണ്. കാരണം മലയാളികളൊക്കെ ഹിന്ദി സിനിമ ഗാനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ആളുകളാണ്, പക്ഷെ നമുക്ക് മലയാളത്തിലോട്ട് അവരെ അധികം അങ്ങനെ കിട്ടിയില്ല. ഈ മലയാളത്തിലെ പല സംവിധായകരുടെയും വലിയ വലിയ ആഗ്രഹം, വലിയ ആഗ്രഹമായിരുന്നു ഹിന്ദിയിലെ പാട്ടുകാരെ കൊണ്ട് മലയാളത്തിൽ പാടിക്കുക എന്നുള്ളത്. ഇപ്പൊ മുഹമ്മദ് റാഫിയെ കൊണ്ട് പാടിക്കണം, ലതാ മങ്കേഷ്കറെ കൊണ്ട്, ആശാ ഭോസ്ലെ, ഇവരെയൊക്കെ പാടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ സത്യത്തിൽ അത് കിഷോർ കുമാറിന് ഇതൊക്കെ ഒരു ഔചിത്യമാണോ എന്ന് അറിയില്ല. കാരണം അവരൊന്നും ഭാഷ മനസ്സിലാക്കിയിട്ടില്ല, ഉച്ചാരണം അത്ര നന്നല്ല. ഉത്തരേന്ത്യക്കാർ, തെക്കേന്ത്യക്കാരല്ല, ഉത്തരേന്ത്യൻ സിംഗേഴ്സ് എത്ര ശ്രമിച്ചാലും ഉച്ചാരണം ശരിയാണെന്നില്ല. പക്ഷെ അതൊരു പ്രസക്തമായിരുന്നില്ല. കാരണം മന്നാടെ പാടിയ മാനസമയനെ നമുക്കറിയാം മലയാളത്തിലെ കാലത്തെയും വലിയ ക്ലാസിക്കാണ്, ഉച്ചാരണ ശുദ്ധിയൊന്നുമില്ല. ഇതിപ്പോ ഈ രാമു കാര്യാട്ട്, ചെമ്മീന്റെ സംവിധായകൻ രാമു കാര്യാട്ടിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഒരു ഒരു കോസ്മോപോളിറ്റൻ ഔട്ട്ലുക്ക് ഉള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ള സലീൽ ചൗധരി, എഡിറ്ററായിട്ട് ഋഷികേഷ് മുഖർജി വന്നു, ക്യാമറാമാനായിട്ട് മാർക്കസ് ബാറ്റ്ലി വന്നു, അങ്ങനെ പല പല നാടുകളിൽ നിന്നുള്ള പ്രതിഭകളെ കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ലതാ മങ്കേഷ്കറെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കടലിനക്കരെ പോണവര് എന്നുള്ള പാട്ട്. അതൊരു ഫീമെയിൽ ആംഗിളിൽ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ കഥാപാത്രം പാടുന്ന രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് ലതാ മങ്കേഷ്കർ കൊണ്ട് പാടിക്കണം എന്നായിരുന്നു ആഗ്രഹം. സലീൽദ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ യേശുദാസും കൊണ്ട് ഈ പാട്ട് പാടി റിഹേഴ്സ് ചെയ്ത് പാടിച്ച് ഒരു സ്കൂളിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇവര് നാലുപേരും കൂടി. രവിയുടെ സംശയം ചോദിക്കുകയാണ്, ഞാനും ഇതിന്റെ കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഇപ്പൊ അന്നത്തെ കാലം ശരിക്കും പറയണെങ്കിൽ അങ്ങനെ സ്കൂളിൽ ഒരു ട്രാക്ക് പോലെ ട്രാക്ക് വെറുതെ ഒരു കേൾപ്പിക്കാൻ വേണ്ടിട്ടാണത്. ഇത് ഒറിജിനൽ അന്ന് ട്രാക്ക് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. സ്കൂളിൽ ഈ പാട്ട് ഓർക്കസ്ട്ര വെച്ച് അത് റെക്കോർഡ് ചെയ്തെടുത്തു. എന്നിട്ട് അങ്ങനെയാണ് ദാസേട്ടൻ റെക്കോർഡ് ചെയ്തത്. അത് സിനിമയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ദാസേട്ടൻ പറയണെന്ന് വെച്ചാല് അന്ന് വളരെ അലക്ഷ്യമായിട്ട് അത് എപ്പോഴും കൃഷ്ണേന്ദ്രൻ അല്ലീളം പൂയ പാടി എന്ന് പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോ ഇത് സിനിമയിൽ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് നമ്മള് നമ്മുടേതായ രീതിയിൽ ലാഘവത്തോടെ പാടി. അപ്പൊ ഈ ട്രാക്കും കൊണ്ടാണ് ഇവര് ലതാ മങ്കേഷ്കറെ കാണാൻ പോകുന്നത്. അപ്പൊ അവിടെ വീട്ടിൽ ചെന്നപ്പോ ദാസേട്ടൻ പറഞ്ഞ അവർക്ക് അന്നെന്തോ അസുഖമായിരുന്നു. പിന്നെ ചെറിയ മാത്രമല്ല, അതിനേക്കാളും വലിയ പ്രശ്നം മലയാളം പോലെ ഒരു ഭാഷയിൽ പാടുക എന്ന് പറയുന്ന അവർക്ക് ഒരു വലിയ റിസ്ക് ആയി തോന്നി. ധാരാളം ദിവസം എടുത്ത് പഠിച്ചിട്ട് പാടാം, പക്ഷെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇയാൾ പാടിയ പാട്ട് കേട്ട് നന്നായി പാടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ പിന്മാറുകയാണ് ഉണ്ടായത്. പിന്നെ സിനിമയിൽ ഈ പാട്ട് ഉപയോഗിക്കേണ്ടി വന്നു, അതിന് അതിന്റെ ഒരു സിറ്റുവേഷൻ മാറ്റി. അത് മധുവാണ് അത് സിനിമയിൽ പിന്നീട് പാടിയത്. അപ്പൊ ആ പാട്ട് സിനിമയിൽ വന്നു. പക്ഷെ എന്നാലും രാമു കാര്യാട്ടിന്റെ ഉള്ളിൽ ഈ ആഗ്രഹം എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു, ലതാജിയെ കൊണ്ട് പാടിക്കണം പാടിക്കണം. അങ്ങനെയാണ് നെല്ല് സിനിമ സമയത്ത് ലതാജിയുടെ അടുത്ത് പോയി, ഇവരും ഇതേപോലെ തന്നെ സലീൽ ചൗധരിയും രാമു കാര്യാട്ടും കൊണ്ട് പോയി. ആദ്യമൊക്കെ അവര് പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം മലയാള ഭാഷയിൽ പാടാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ നിർബന്ധിച്ചിട്ട് അവര് ഒരു പാട്ട്, ലതാജി ഒരു പാട്ട് മലയാളത്തിൽ വേണം, അതിനെ അടയാളപ്പെടുത്തണം എന്നുള്ള ഒരു നിർബന്ധത്തിന്റെ പുറത്താണ് ബോംബെയിൽ വെച്ചിട്ട് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതും അത് സിനിമയിൽ വരുന്നതും. അപ്പൊ അത് മലയാളത്തിൽ അത് പാടിയ മഹത്തായ പാട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ലതാ മങ്കേഷ്കർ പാടിയ ഒരു പാട്ടാണ്, അക്കാലത്ത് അത് ഹിറ്റായിരുന്നു. തമിഴിൽ പോലും പാടിയ അത്ര പോലും ഒരു പെർഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എന്നാലും ലതാജി എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നെന്നറിയുന്ന ഒരു പാട്ടായിട്ട് കഥളി കണ്ടതിലും റിയാലിറ്റി ഷോകളൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പോഴും ആളുകൾ പാടുന്ന പാട്ട് തന്നെയാണ്. അതെ അതെ, അതിന്റെ ഒരു ട്യൂണാണ്. പിന്നെ ഒരു ആദിവാസി കഥാപാത്രമാണ് അത് പാടുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു വോക്കൽ കൾച്ചർ ഒക്കെ അതിന്റെ അകത്തുണ്ട്. അതിന്റെ ഒരു കൗതുകമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു പോയിന്റ് സംസാരിക്കുമ്പോ വേറെ കാര്യം പറയേണ്ടി വരും. അതിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അങ്ങനെ അത് ആദിവാസി കൾച്ചർ വെച്ചിട്ടാണ് പാടിയിരിക്കുന്നതെങ്കിൽ ആ ക്യാരക്ടർ അഭിനയിക്കുമ്പോ അവരെ കൊണ്ടും കൂടി ആ രീതിയിൽ സംസാരിപ്പിക്കാമായിരുന്നു. പക്ഷെ അവര് പെർഫെക്റ്റ് മലയാളം സംസാരിക്കുന്നത് സിനിമയിൽ. അന്നത്തെ സിനിമയുടെ ഒരു പ്രത്യേകതകളാണ് അത്. രാമു കാര്യാട്ടിന്റെ സിനിമ ആയതുകൊണ്ട്. പക്ഷെ ആശാ ഭോസ്ലെ പാടിയപ്പോ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളം പാടിയപ്പോ സ്വയം സ്വയം പാടിയെങ്കിലും കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഈ ചെമ്മീൻ എന്ന സിനിമയിലെ കടലിനക്കരെ പോണവരെ ആ പാട്ടും ഇവരെ കൊണ്ട് പാടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അല്ലേ? അതെ 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 പാടുന്നതായിരുന്നു. അത് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ദാസേട്ടൻ ട്രാക്ക് പോലെ പാടിയ സാധനമാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നതെങ്കിൽ ഒറിജിനൽ പാടിയത് എത്രയായിരിക്കും പറയാനില്ല, അതിന് കൂടുതലൊന്നും പറയാനില്ല.
അതെ ദാസേട്ടൻ എപ്പോഴും പറയാറുള്ള ഒരു കഥയുണ്ട്. ദാസേട്ടൻ കുട്ടിക്കാലത്ത് തോപ്പുംപടി സ്കൂളിലേക്ക് പുസ്തകമൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു കടയിൽ നിന്ന് സ്ഥിരമായിട്ടൊരു പാട്ട് കേൾക്കും, ചുപ്പ് ഗയ കൊയ്റേന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഹേമന്ത് കുമാർ കമ്പോസ് ചെയ്തൊരു പാട്ടാ, ചമ്പാക്കലി എന്ന പടത്തില്. ഈ പാട്ടിന്റെ ഒരു ലഹരിയില് പുള്ളി അങ്ങോട്ട് നിൽക്കും. ആ പാട്ട് ഫുൾ കേട്ടിട്ട് വീണ്ടും ചിലപ്പോൾ അത് രണ്ടാമത് വീണ്ടും കേൾക്കാം, അത് വീണ്ടും കേൾക്കും. ഇങ്ങനെ കേട്ട് കേട്ട് എല്ലാ ദിവസവും സ്കൂളിൽ വൈകിട്ട് എത്തും, ദിവസവും ടീച്ചർ അടികൊള്ളും. അപ്പൊ ഈ അടിയുടെ ചൂടാണ് ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിനോടൊപ്പം പുള്ളി എപ്പോഴും ഓർമ്മയിൽ വരികയെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ലതാജിയുടെ ഒപ്പം ഡ്യുവറ്റ്സ് ഒക്കെ പാടി, ധാരാളം പാട്ടുകളൊക്കെ പാടി. കൃഷ്ണൻ സർ, ലതാജിയുടെ ഏതെങ്കിലും ഒരു ഗാനം ഒന്ന് പാടാനായിട്ട് ഇപ്പോ ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഹിന്ദി പാട്ടുകളിലെ വേർഡ്സ് ഒരിക്കലും ശരിയാവാറില്ല, ബുക്ക് മുന്നിൽ അതാണെങ്കിൽ ഓക്കെ ട്യൂൺ കിട്ടും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറെ പാട്ടുകളുണ്ട്, മറ്റേ നമ്മുടെ ലതാജിയുടെ. ഈ രവി പറയാറുള്ള പോലെ തന്നെ മലയാളത്തിലെ ബാബുരാജ് ജാനകി കോമ്പിനേഷൻ പോലെ, മദൻമോഹൻ ലതാജി കോമ്പിനേഷന്റെ ഇഷ്ടം പോലെ പാട്ടുണ്ട്. ലഗജാകലയൊക്കെ അദ്ദേഹത്തിന്റെ ലഗജാകലയൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും. പിന്നത്തെ വേർഡ് തന്നെ അറിയില്ല എന്നുള്ളതാണ് സത്യം. വേർഡ്സ് പ്രകാരമാണെങ്കിൽ ഈ പാട്ടിനെ പറ്റിയിട്ട് സാധന, ഈ സാധന പറഞ്ഞു കേട്ടില്ല കൃഷ്ണേന്ദ്രൻ? സാധന ആണല്ലോ ഈ പാട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. സാധനയാണ് സിനിമയിലെ ആക്ട്രസ്. സാധനയോട് ഒരു റിപ്പോർട്ടർ ചോദിച്ചു, നിങ്ങള് വെറുതെ തമാശക്ക് ചോദിച്ചാൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോവുകയെന്ന് വിചാരിക്കുക, അതായത് ഒരു മനുഷ്യന് അനിവാര്യമാണല്ലോ മരണം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ലോകത്ത് നിന്ന് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമെന്ന്. അപ്പൊ കുറച്ചുനേരം ആലോചിച്ച് ഇവര് പറഞ്ഞു, ഈ നടി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് കൊണ്ടുപോകാനൊന്നുമില്ല, എന്റെ ഓർമ്മകളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്വപ്ന സദൃശമായ ഓർമ്മകളൊന്നും ഇല്ല, കൂടെ അഭിനയിച്ചവരെയും സുഹൃത്തുക്കളെയും അനുഭവങ്ങളെയൊക്കെ കൊണ്ടുപോകണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ എനിക്കൊരു കാര്യം കൊണ്ടുപോകാനുള്ള ലഗജാകലെ, അത് മരിച്ച ശേഷം എനിക്ക് തിരിച്ച് കൊണ്ടുപോകണമെന്നുണ്ട് പരലോകത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും എന്താ പറയാ, ആ പാട്ടിനോട് ആ അത് പാടി അഭിനയിച്ച നായികയ്ക്കുള്ള അതേ ആത്മബന്ധം ഞാനും കൃഷ്ണേന്ദ്രനും ഉൾപ്പെടെയുള്ള ഈ ലതാജിയുടെ ആരാധകർക്കൊക്കെ ഉണ്ടാവും, ലോകമെങ്ങനെയുള്ള ആരാധകരുണ്ടാവും. അല്ല, ലഗജാകലയുടെ വേറൊരു കാര്യം കൂടി ഇല്ല, ശരിക്കും മദൻമോഹൻ ആദ്യം ട്രാക്ക് പാടിയിട്ട് അത് വെച്ചിട്ടാണ് ഈ സാധന അഭിനയിച്ചത്. അത് അത് മറ്റേ പാട്ടാണ്, നൈനാ ബെർസേ. അപ്പൊ ആളുകള് അതൊരു ഒരു 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 തോട്ടമൊക്കെ ഉണ്ട്, ആ തോട്ടത്തില് ആണ് ഈ അന്ന് ലതാജിക്ക് എന്തോ അസുഖമായിട്ട് ലതാജി വന്നില്ല, അപ്പൊ റെക്കോർഡ് ചെയ്തിട്ടില്ല ലതാജി ശബ്ദത്തിൽ. ഈ ട്രാക്ക് മദൻമോഹനാണ് പാടിയിട്ടുള്ളത്. അപ്പൊ ഈ അഭിനയിക്കേണ്ട കഥാപാത്രത്തിന്റെ ചുണ്ടനക്കേണ്ടത് ഈ മദൻമോഹന്റെ ശബ്ദത്തിലാണ്. അപ്പൊ അത് കാണുന്നവരൊക്കെ അന്തം പെട്ടുന്ന് എന്താണ്. അതെ അതെ അതെ, മലയാളത്തിൽ എങ്ങനെയുണ്ട്? മലയാളം ഭാഷ എന്തുകൊണ്ടാണ് അവർക്ക് അത്രത്തോളം എന്നിട്ടും വഴങ്ങാതെ? കാരണം വിദേശ ഭാഷകളിലൊക്കെ പാടി, എന്നിട്ടും മലയാളം എന്താണ് അവർക്ക്? അത് മലയാള ഭാഷ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, പൊതുവെ എല്ലാ സിംഗേഴ്സും പറയാറുണ്ട്. ഇപ്പൊ തെലുങ്കന്മാർക്കാണെങ്കിലും വലിയ കുഴപ്പമില്ല, തമിഴർക്ക് അത്രയും കുറച്ചും കൂടി പ്രശ്നം. തമിഴ് നമ്മളെ നമ്മുടെ നമുക്ക് സൗത്തിന്റെ കാര്യം അറിയാവുന്നത് വെച്ചിട്ട് പറയുന്നത്, പല സിംഗേഴ്സിനും ഈ ലിറിക്സ് റൈറ്റേഴ്സ് എഴുതി കൊടുക്കുമ്പോ പറഞ്ഞു എന്ന് പറയുമ്പോ അവര് എന്തരാ എന്ന് ചോദിക്കും. അപ്പൊ അവര് എന്തരാ എന്ന് ചോദിച്ചാ റാ ആണോ രാ ആണോ? പ്രശ്നം ചിന്ന ചിന്ന റാ ആണ്, ചിന്ന റാ ആണോ, ചിന്ന ഇങ്ങനത്തെ കാര്യങ്ങള് ഇതൊക്കെ എന്നിട്ട് ചിന്നത് പെരുസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പൊ നാച്ചുറലി ഒരു ഹിന്ദി എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന എന്താണ് നമ്മുടെ പുതിയ ഗായികയില്ലേ ശ്രേയാ ഘോഷാലുണ്ട്, മാത്രമാണ് മലയാളം. അതിന്റെ വീട്ടിലാരോ മലയാളീസ് ഉണ്ടായിരുന്നോ ജോലി എടുക്കാൻ? അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ജാനകി അമ്മയൊക്കെ വളരെ എനിക്ക് തോന്നുന്നു മാക്സ് മലയാളികളെക്കാളും മനോഹരമായിട്ട് മലയാളം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോ അവര് പറയാറുള്ളത്, വസന്തമ്മ എപ്പോഴും പറയാറുള്ളത്, ഇത്ത മലയാളത്തിലെ ചില വാക്കുകൾ, സംസ്കൃത സ്വാധീനം ഉണ്ട് മലയാളത്തിലെ വാക്കുകളിൽ, ഇതേ വാക്കുകൾ തെലുങ്കിലുണ്ട്.
അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ട് വരില്ല. ഇപ്പൊ നാ വലിയ പ്രശ്നമാണ്. സുശീലാമ എപ്പോഴും നായും നായും ഉണ്ട്. നാ എന്ന് നമ്മള് നമുക്ക് രണ്ടുപേരാണ് എഴുതുന്നത്, പക്ഷെ പ്രൊനൗൺസിയേഷൻ രണ്ടു തരത്തിലാണ്. നാ ഉണ്ട്, നമുക്ക് പറയാം, പൂന ആണെങ്കിൽ ആ നാ ആണ്. അപ്പൊ ഈ രണ്ട് നായും വരും ഇതാ കൊണ്ട് പറയുന്ന പോലെ. അപ്പൊ അതൊക്കെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിച്ചിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ രക്ഷയുള്ളൂ. പക്ഷെ ഹിന്ദിയിൽ ഒരു രണ്ടും കൂടി അടുത്ത് വരുമ്പോ സ്വപ്നങ്ങൾ എന്നൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാറുണ്ട് ബാക്കി ലാംഗ്വേജുകാർ മലയാളം. അതെ, നമുക്ക് മലയാളികൾക്ക് ഹിന്ദി പാടുമ്പോൾ പ്രശ്നമുണ്ട് കുറച്ച്. അതായത് മലയാളിത്തം വരും. പക്ഷെ ഇളയരാജയ്ക്ക് ലതാ മങ്കേഷ്കറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ശാശ്വതമായി നിലനിൽക്കുകയില്ല, മറ്റൊന്ന് പകരം വരും. എന്നാൽ ലോകത്തിൽ ലതയുടെ ദിവ്യസ്വരം എക്കാലവും അതേപോലെ തന്നെ നിലനിൽക്കും. അത് സത്യമാണ് അല്ലേ? കൃഷ്ണൻ തന്നെ പറയാൻ പറ്റും, ഇളയരാജയും ലതാജിയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. കാരണം രാജാ സാർ എന്റെ ഒരു ഗുരുനാഥൻ പോലെയാണ്, എന്നെ തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജാ സാർ. അപ്പൊ തമിഴിലെ ഇപ്പൊ എല്ലാരും ലതാജിയുടെ പാട്ടുകളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോ തമിഴ് പാട്ടുകളെ പറ്റി അധികം പറയാറില്ല. എനിക്കോട് അതിനെ പറ്റിയിട്ട് അത്ര, അവരുടെ ഹിന്ദി പാട്ടുകളെ പറ്റി തന്നെയുണ്ട് പറയാൻ, അതുകൊണ്ട് എന്തിനാന്നുള്ളതായിരിക്കാം. പക്ഷെ 10-25 കൊല്ലം തമിഴ്നാട്ടില് ജീവിച്ച് വളർന്ന, ജീവിച്ച് പിന്നെ കേരളത്തിലേക്ക് വന്ന ഒരു മറുനാടൻ മലയാളി ആയിട്ട് ജീവിച്ച ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ലോണം അറിയാം അവിടെ സമയത്ത് തമിഴ് പാട്ടുകളില് ലതാജി പാടിയ സമയത്തുണ്ടായ കാര്യങ്ങൾ. ആനന്ദ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് ലതാജി തമിഴിൽ പാടിയെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇപ്പൊ ഓർഡർ എനിക്ക് ഓർമ്മയില്ല. ശിവാജി ഗണേശന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. ശിവാജി ഗണേശന്റെ ഫാമിലിയും ലതാജിയുടെ ഫാമിലിയും തമ്മിൽ വളരെ അടുപ്പായിരുന്നു. അപ്പൊ അവര് വളരെ അടുപ്പായി. ശിവാജി മറ്റേ ബോംബെയിലൊക്കെ പോകുമ്പോ ലതാജിയുടെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ പോകും. ഇവര് മദ്രാസിലേക്ക് വരുമ്പോ ശിവാജി സാറിന്റെ വീട്ടിൽ പോകും. അങ്ങനെ ശിവാജി പ്രൊഡക്ഷൻസ് പ്രഭുവിനെ വെച്ചിട്ട്, ശിവാജിയുടെ മകനായ പ്രഭുവിനെ വെച്ചെടുത്ത ആനന്ദ് എന്നുള്ള സിനിമ, രാധയായിരുന്നു അതിലെ നായിക, അംബികയുടെ സിസ്റ്റർ. അവര് രണ്ടുപേരും കൂടിയുള്ള ഒരു മനോഹരമായ ഒരു പ്രേമരംഗത്തില് ആരാരോ ആരാരോ എന്നാണ് വാക്ക്. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു 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 എന്താ പറയാ ഉറങ്ങാൻ പാടുന്ന പാട്ടാണല്ലോ, പക്ഷെ അതല്ല, അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു പ്രേമഗാനായിരുന്നു. ഇങ്ങനെയാണ് വരിക അതിന്റെ ഏകദേശം ആദ്യത്തെ രണ്ടുപേരി. താരാരി താരാരി ആരാരോ കേൾക്കാൻ ഭയങ്കര സുഖമുള്ള പാട്ടാണ്. പിന്നീട് കമലഹാസന്റെ സത്യ എന്നുള്ള സിനിമയിലെ വളരെ പ്രശസ്തമാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ഗാനമേള ട്രൂപ്പും എല്ലാവരും പാടാറുള്ള പാട്ട്, വളയൂ ആ പാട്ട്. അത് സാധാരണ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് തന്നെ അത് ആ വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്ര അടുപ്പിച്ച് 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 വെച്ചിരിക്കുക കുറെ വാക്കുകൾ, കല 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 വേണ കല കിണ്ടെങ്കിൽ പറഞ്ഞു. അതവര് വളരെ മനോഹരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പാടി ലതാജി എസ് പി ബിയുടെ കൂടെ. പിന്നീട് ഒരു പാട്ടും കൂടി പാടിയിട്ടുണ്ട് അവര്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എൻ ജീവൻ പാടുക എന്നുള്ള സിനിമയില് ഒരു പാട്ടും കൂടി ഉണ്ടായിരുന്നു അവർ. എന്താണ് പാട്ട്? അത് ഞാൻ നോക്കിയത് വെച്ചു. ആ എങ്കിരുന്തു അഴയ്ക്കും പറഞ്ഞൊരു പാട്ട്, മനോഹരമായിട്ടൊരു പാട്ട് കൂടി പാടിയിട്ടുണ്ട്. ഇത് മൂന്നാണെന്നാണ് എന്റെ ഓർമ്മ തമിഴില്. പിന്നെ അതിൽ കൂടുതൽ പാടിയിട്ടുണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതെന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ് ആ മൂന്നെണ്ണം അവര് പാടി. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഈ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വളയോസൈ പാടിയ രണ്ട് ഗായകരും നമ്മുടെ ഈ അസുഖമാണ് നമ്മളെ അവരെ നമ്മൾ ഇന്ന് പിരിച്ചത് എന്നുള്ളതാണ്. വയസ്സായ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ കൊറോണ വന്നിട്ട് നമ്മളെ രണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗായകരെ കൊണ്ടുപോയത് ഓർക്കുമ്പോ ശരിയാണ്, ഭയങ്കര ട്രാജഡിയാണ്. വേദനാജനകമായ ഒരു വളയോസൈ തന്നെയാണത്, സത്യം. അതെ അതെ അതെ. രവി സർ, ഇപ്പോ ഈ ലതാജിയുടെ ആദ്യ സമയത്ത് അവര് സിനിമയിലൊക്കെ വരുന്ന സമയത്തുള്ള അവരുടെ പാട്ടുകൾ, പിന്നീട് അവർ 92-ാമത്തെ വയസ്സിൽ അവർ ആലപിക്കുന്ന കാരണം, അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അവരുടെ ഒരു ഓരോ രീതികളിലൊക്കെ ആയാലും വോയിസിന്റെ ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ല, അവര് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനും 5-6 കൊല്ലം മുന്നേ പാടി തുടങ്ങിയ ഒരു ഗായികയാണ്. 1942 അവർ ആദ്യമായിട്ട് മറാഠി സിനിമയിൽ പാടുന്നു. അത് കഴിഞ്ഞിട്ട് 1948 അവരുടെ ഒരു ബ്രേക്ക് വരുന്നത്. ആദ്യകാലത്ത് 1-2 സിനിമകൾ പുറത്തിറങ്ങിയില്ല, പക്ഷെ ഇറങ്ങിയ പടങ്ങളിലും അവർ അഭിനയിച്ചിരുന്നു, കുട്ടി ബാലകഥാപാത്രമായി അഭിനയിച്ചിട്ടൊക്കെ. പക്ഷെ അവരെ
അതെ, ഇന്ത്യൻ സിനിമയിലെ ലതാ മങ്കേഷ്കർ എന്ന് പറയുന്ന ഗായികയെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് മഹല്ല പാട്ടാണ്. എന്ന പാട്ടാണ് ആ പാട്ട്. രവി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ട് ഒരു കാര്യം ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാണ്, ഏതോ ഒരു സിനിമയുടെ റെക്കോർഡ് ഇറങ്ങിയപ്പോ അതിൽ അവരുടെ പേരില്ല, കാമിനി. അതെ, സിനിമ തന്നെയാണ്, ഇത് തന്നെയാണ്. അതെ, അത് കാരണം എന്താന്ന് വെച്ചാല് അത് ഈ പാട്ടാണ് മഹല്ല. അതെ, മഹല്ല പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അന്നത്തെ കാലത്ത് റെക്കോർഡിംഗ് ടെക്നോളജി ഇന്നത്തെ പോലെ ഒന്നുമില്ല, സൗണ്ട് പ്രൂഫ് ഇല്ല, മറ്റേ ഭയങ്കര വളരെ ശൈശവ ദശയിലുള്ള ഒരു സമയമാണ്. അപ്പൊ ഇതില് ഈ ഖേംചന്ദ് പ്രകാശാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. പാവം, വളരെ ദരിദ്രനായി മരിച്ചുപോയ ഒരു കമ്പോസറാണ് അദ്ദേഹം. ഖേംചന്ദ് പ്രകാശ് ഇത് കമ്പോസ് ചെയ്തിരിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിലെ ഹമ്മിങ് നമ്മുടെ ദൂരെ നിന്ന് വരുന്ന പോലെ ഒരു ഹമ്മിങ് ആണ്. ആ എന്ന് തുടങ്ങിയിട്ട് അത് വളരെ നമ്മുടെ കാതുകളിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്തോറും അതിന്റെ ശബ്ദം കൂടണം, ടെമ്പോ കൂടണം. അപ്പൊ ഇങ്ങനെയൊരു ഒരു സ്റ്റൈലിൽ അത് റെക്കോർഡ് ചെയ്യുന്ന സംവിധാനം അന്നില്ല. ഇന്നിപ്പോ എളുപ്പമാണ് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അന്ന്, അതെ, അന്ന് അതിന് വേണ്ടിയിട്ട് ഈ മൈക്ക്, ഒറ്റ മൈക്കിന് ഈ സിംഗേഴ്സും ഓർക്കസ്ട്രക്കാരും ഒക്കെ പാടുന്ന സമയമാണ്. ഈ സ്റ്റുഡിയോയിൽ ഒറ്റ മൈക്ക് മാച്ചും വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ മൈക്ക് ഒരു മുറിയുടെ നടുക്ക് വെച്ചിട്ട് കുറച്ച് ദൂരെ നിന്ന് ലതാ മങ്കേഷ്കർ ഇത് പാടിക്കൊണ്ട് ഇങ്ങനെ വരികയാണ് മൈക്കിന്റെ. അത് ആംഗിളൊക്കെ അന്നത്തെ സൗണ്ട് എഞ്ചിനീയർ അത് ആ കൃത്യമായിട്ട് ആംഗിൾ പറഞ്ഞു കൊടുത്തു, ടൈമിംഗ് വെച്ചു, അങ്ങനെ പറഞ്ഞു കൊടുത്ത് റിഹേഴ്സൽ തന്നെ ഒരു ദിവസം വേണ്ടി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് ഓർക്കസ്ട്ര ടൈമിംഗ് ശരിയാവണം. എന്നിട്ട് ഇന്നും അത് കേൾക്കുമ്പോൾ ഒരു പുതുമയാണ്. അപ്പൊ ആ ടെക്നോളജി ഉള്ള കാലത്താണ് അവർ പാടി തുടങ്ങുന്നത്. പിന്നീട് ആ പറഞ്ഞ മാതിരി സിംഗറിനൊരു മൈക്ക് വന്നു, ഓർക്കസ്ട്രയ്ക്ക് വേറൊരു മൈക്ക് വന്നു, ഓർക്കസ്ട്രയിലെ റിഥം സൈഡിന് ഒരു മൈക്ക് വന്നു, മറ്റേ സ്ട്രിംഗ് സൈഡിന് വേറൊരു മൈക്ക് വന്നു. അങ്ങനെ പിന്നെ, അതെ, പിന്നെ നമ്മുടെ, അതെ, ഈ ഓഡിയോ ടെക്നോളജി മാറി, ഗ്രാംഫോൺ റെക്കോർഡ്സ് പോയി, കാസറ്റ് വന്നു, CD വന്നു, MP3 വന്നു, പെൻ ഡ്രൈവ്സ് വന്നു. ഇപ്പൊ നമുക്ക് വിരൽ തുമ്പിലാണ്, അതെ, ഡിജിറ്റലായി. പിന്നെ അവര്, അതെ, ഇങ്ങനെ റെക്കോർഡ് ചെയ്ത ലതാജി 19 വർഷത്തിന് ശേഷം ARRHMAN വേണ്ടി ദിയാജലെ പാടാൻ ചെന്നപ്പോ അവരെന്നെ പറഞ്ഞ അനുഭവമാണ്. അപ്പൊ ദിയാജലെ പാടുമ്പോ വേറെ ഒന്നും ലതാജി, റഹ്മാൻ മാത്രം അവിടെ ഉണ്ട്. അപ്പൊ ലതാജിയുടെ ഈ പാട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ശേഷം പാടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ലതാജി പറഞ്ഞ, അല്ല, അങ്ങനെയല്ല, എങ്ങനെയാണ് അത് കൃത്യമായിട്ട് റെക്കോർഡ് നമുക്ക്, അല്ല, ലതാജി പാടിക്കോളൂ, 2-3 പ്രാവശ്യം പാടിക്കോളൂ, നമുക്കത് എടുക്കാം. അപ്പൊ വളരെ വളരെ ലക്ഷൂറിയസ് ആയിട്ട് പാടുകയാണ്, നമുക്ക് എങ്ങനെ വേണേ പാടാം. പണ്ടത്തെ മാതിരി ടൈമിംഗ് ഇല്ല, സിഗ്നൽ ഇല്ല, ആക്ഷൻ ഒന്നും വേണ്ട. അപ്പോ ഇത്രയും അനായാസം പാടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഈ ഭയങ്കര ടെൻഷനോടുകൂടി പാടിയിരുന്ന ഒരാള്. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ, ഈ ദശകങ്ങളിലൂടെ ഒക്കെ പോവുകയാണ്, എത്രയോ നായികമാര് മാറി. ശോഭന സമർത്തിന് വേണ്ടി ആദ്യം പാടി, അവരുടെ മകളായ നൂതന് വേണ്ടി പാടി, അവരുടെ നൂതന്റെ സഹോദരിയായ തനുജയ്ക്ക് വേണ്ടി പാടി, അവരുടെ മകളായ കജോറിന് വേണ്ടി പാടി. ഈ കജോറിന്റെയും മകൾക്ക് വേണ്ടി പാടുമായിരുന്നു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ തോന്നുന്നു. അപ്പൊ ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നു, അതെ, ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി. പിന്നെ എനിക്ക് എപ്പോഴും ലതാജിയോടുള്ള റെസ്പെക്ട് എന്താന്ന് വെച്ചാല് അവരൊരു ഏകാംഗ ഒരു സൈന്യമായിരുന്നു, ഒരു ഒറ്റയാൾ പോരാട്ടാണ്. ജീവിതത്തിൽ വളരെ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്, അപ്പൊ ആദ്യകാലത്ത് പലരും അവഗണിച്ചിട്ടുണ്ട് പാട്ടുകാരി എന്നതിൽ. അന്നത്തെ സ്റ്റൈലിലുള്ള ഗായികയല്ല, അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ പല സിംഗേഴ്സും പല നായികമാരും അവഗണിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു കാലത്ത് അവരുടെ പാട്ട്, അവര് പാടിയാലേ ഞാൻ അഭിനയിക്കുന്നു എന്ന് മധുബാല പാടുന്ന അവസരം എത്തി. സിനിമ മധുബാല പറയുന്നു, എനിക്ക് ലതാ മങ്കേഷ്കർ എന്നെ പാടണം, സാധന പറയുന്നു, അല്ലെങ്കിൽ സൈരാബാനു പറയുന്നു. അങ്ങനെ അവർ ആ ഡോമിനേഷൻ, അവർ സ്വയം ഉണ്ടാക്കിയ ഒരു ഡോമിനേഷനാണ്. അവര് എന്താ പറയുക, എത്രയോ അവഗണനകളും പ്രതിസന്ധികളും എതിർപ്പുകളും സഹിച്ച് പുരുഷ മേധാവിത്വത്തിന്റെ ലോകം തന്നെയാണ് അന്ന്, ഇന്നത്തെക്കാളും പുരുഷ മേധാവിത്വമുള്ള സമയമാണ്. അങ്ങനെയുള്ള ഒരു ലോകത്ത് ഒറ്റയ്ക്ക് വിവാഹം പോലും കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ച് തന്റേതായ ഒരു ഇടം കണ്ടെത്തി എന്നുള്ളതാണ് ലതാ മങ്കേഷ്കറെ നമ്മൾ നമസ്കരിക്കാനുള്ള ഒരു കാരണം. ഇപ്പോഴും ലതാ മങ്കേഷ്കർ എന്ന് പറയുന്ന ആരാ നമിക്കാതിരിക്കുക, ആരോ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക, അതിന് ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമില്ല. ബിയോണ്ട് സെക്സ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിംഗസമത്വം എന്നതിനേക്കാളും പുരുഷൻ സ്ത്രീ എന്നുള്ള ഒരു ഒരു എന്താ പറയുന്ന വേർതിരിക്കൽ ലതയുടെ കാര്യത്തിൽ അപ്രസക്താണ്. ലതാ ഈസ് ലത അല്ലേ? ഓക്കെ, കൃഷ്ണരവി സാറിന് അവരുടെ ഏതെങ്കിലും, രവി സാറിനോ ആർക്കെങ്കിലും അവരുടെ ഏതെങ്കിലും ഒരു ഗാനം ആലപിക്കാനുണ്ടോ? കൃഷ്ണേന്ദ്രനാണ് ഗായകൻ, അദ്ദേഹം തന്നെ ആലപിക്കും. രണ്ടുപേരും പാടുന്നവരാണെന്ന് റഫി പാടിയിട്ടുള്ള പാട്ടാണല്ലോ. എനിക്ക് അവർക്ക് അവരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരു മൂന്നാലാണ്, ഞാൻ ഇങ്ങനെ രണ്ട് പേരും അങ്ങനെ ഞാനും പാടാം, അങ്ങനെ ഞാനും പാടാം. അപ്പൊ
അടുത്ത രവി വരൂ. നാം ഗുഞ്ചായേഗ ചെഹരായേ ബദൽ ജായേഗ മേരി ആവാസ് പഹചാന ഹൈ ഘര യാദ് രഹേ ഓ നാം ഗുഞ്ചായേഗ. അതെനിക്ക് ഇഷ്ടമുള്ള പാട്ടാ. ഭൂപേന്ദർ പാടുന്നുണ്ട്, പക്ഷെ ഭൂപേന്ദർ ആണ് പാടുന്നത്, പക്ഷെ ലതാജിയാണ് കൂടുതൽ. പിന്നെ ഇത് ഗംഭീര പാടല്ലേ രവി. സജന ബർഖിയോ മിത്താരി അതാ രംഗം കൂടി വരുമ്പോ ആ മഴ പെയ്യുന്ന അവിടെ ഒരു ഒരു വരാന്തയും അയ്യോ ആ പാട്ടിന്റെ ഒരു മൂഡ്. സൽചൗധരി അല്ലേ അത്? സൽചൗധരി. ഓ അത് മറക്കാൻ പറ്റാത്തൊരു പാട്ട്. ഓ സജ്ജന. പിന്നെ എത്ര പാട്ട് പറയാറുണ്ട് ആചാര്യ ആചാര്യ പിന്നെ എത്ര പാടും സംജ ആ പാട്ട് മദൻ മോഹന്റെ. പിന്നെ രവീന്ദ്ര പറഞ്ഞൊരു പോയിന്റ്സ് ആണ് ഞാൻ ഇവിടുത്തെ എടുത്ത പാട്ടിനേക്കാൾ കൂടുതൽ. ആശാ ഭോൺസ്ലെയുടെ ഹസ്ബൻഡ് ആയിരുന്ന ആർ ഡി ബർമൻ ആശയ്ക്കെല്ലാം നല്ല മെലഡി കൊടുത്തിരുന്നത്. അത് ആശാ ജിക്കന്റെ കംപ്ലൈന്റ് ആയിരുന്നു അത്രേ. അതൊക്കെ ജിക്കാണ് കൊടുക്കുന്നത് നല്ല പാട്ട്. എന്താ പാട്ടൊക്കെ? അമർ പ്രേമല്ലേ? അമർ പ്രേമാണ് ഏക പ്യാർ കാ നഗ്മാ ഹൈ മോജോ കീ രവാനീ ഹൈ ജിന്ദഗീ ഔർ കുച്ച് ഭീ നഹീ തേരീ മേരീ കഹാനീ ഹൈ. എത്ര എത്ര പാട്ടുകൾ. പിന്നെ അന്നത്തെ കാലത്ത് അടിച്ചുപൊളി പാട്ടൊക്കെ പറയുന്ന മാതിരി ഓട്ടം എനിക്കാണ് പാട്ട് പാടാനായിട്ട് അറിയില്ല. നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടാം, പക്ഷെ ബേർഡ്സ് ഒക്കെ ഇതുപോലെ ആയിരിക്കും. അത് പിന്നെ ആൾക്കാരൊക്കെ ഡിസ്റ്റർബിംഗ് ആയ പക്ഷെ ഇയാൾക്ക് ആ ബേർഡ്സ് തന്നെ ഓർമ്മയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയാണെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇഷ്ടമായി എത്ര എത്ര ലതാ മങ്കേഷ്കർ തുടങ്ങിയപ്പോ തൊട്ട് നിർത്താതെ രണ്ടുപേരും ഇങ്ങനെ അത്രത്തോളം പറഞ്ഞോണ്ടിരിക്കുകയാണ്. പാട്ടിന്റെ കാര്യം മാത്രല്ല, രവിക്ക് കൂടുതൽ അറിയാം ലതാജിയുടെ ഏറ്റവും വലിയ പാഷൻസിൽ ഒന്ന്. അതെ, ലതാജിയുടെ ഏറ്റവും വലിയ പാഷൻ മ്യൂസിക്കും ക്രിക്കറ്റും ആണ്. ആദ്യകാലം മുതലേ അവര് ഇന്ത്യയുടെ ഏത് മാച്ച് ഉണ്ടെങ്കിലും ബ്രേബോൺ സ്റ്റേഡിയത്തിൽ അവരുണ്ടാവും, ലതാജി ഉണ്ടാവും.
പടേക്കർ, സർദേശായി, ഗാവസ്കർ, എഞ്ചിനീയർ ഇവരെല്ലാവരും ലതാജിയുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പിന്നെ വന്ന സച്ചിൻ, സച്ചിനോട് ഭയങ്കര ആരാധകരായിരുന്നു. സച്ചിൻ ക്രിക്കറ്റ് പ്ലെയേഴ്സിന് മാത്രമേ അവരുടെ പ്രഭു കുഞ്ചിലെ വസതിയില് ആ ചോദിക്കാതെ കടന്നുള്ള അധികാരമുണ്ട്. ബാക്കി എല്ലാവരും സെക്യൂരിറ്റി പുറത്താക്കും. പക്ഷെ ക്രിക്കറ്റ് പ്ലെയർ നൂർജഹാനുമായിട്ടുള്ളവർ എന്തോ ഒരു ക്രിക്കറ്റിന്റെ കേസിൽ എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു കാര്യത്തിന് ഇവര് എന്തോ ഒരു കഥ കേട്ടിട്ടുണ്ട്. അവര് പാകിസ്ഥാൻ പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യം ലതാജി തിരിച്ചടിച്ചതും നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട്. അത് വെറും ക്രിക്കറ്റിന്റെ മാത്രമായിരുന്നില്ല, അതൊരു രാജ്യസ്നേഹവും കൂടിയായിരുന്നു അത്. പിന്നെ അവര് രാജ്യസഭയിലേക്ക് നോമിനേറ്റഡ് മെമ്പർ ആണ്, പക്ഷെ ഒരിക്കലും അവിടെ പോയിട്ടില്ല. ദേശഭക്തി ഗാനം നെഹ്റുവിനെ ഒക്കെ വേദിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ആലപിച്ച ദേശഭക്തി ഗാനമുണ്ട്. നെഹ്റു വരെ അഭിനന്ദിച്ച വതൻ കെ ലോകോ, ആ പാട്ട്. അതെ അതെ, ആ പാട്ടിന്റെ ഒരു അനുഭവം എനിക്കുണ്ട്. അതായത് ഈ പാട്ട് പാടിയ ലതാജിയെ ഞാൻ കണ്ടിട്ടില്ല അതിൽ. പക്ഷെ ആ അന്ന് ആ പാട്ട് ഡൽഹിയില് 1963 തോന്നുന്നു റിപ്പബ്ലിക് ഡേക്കാണ് അത് ആദ്യമായിട്ട് പാടുന്നത്. പ്രദീപ്, കവി പ്രദീപ് എഴുതി, ശ്രീരാംചന്ദ്ര കമ്പോസ് ചെയ്ത്, ലതാജി പാടുകയാണ് ആ സ്റ്റേജിൽ. സ്റ്റേജില് പണ്ഡിറ്റ് നെഹ്റു ഉണ്ട്, പ്രധാനമന്ത്രി, ഓർക്കസ്ട്രയുണ്ട്, ഒരു ഫുൾ ഓർക്കസ്ട്രയാണ് ശ്രീരാംചന്ദ്രയുടെ. ആ ഓർക്കസ്ട്രയിൽ ഒരൊറ്റ ആളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ, ബേജർ ലോഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബേജർ ലോഡ് ഡ്രമ്മറാണ്, ദമ്മാരഥം പാട്ടിലൊക്കെ ഡ്രം വായിച്ച ആളാണ്. അപ്പൊ ഈ ബേജർ ലോഡ് എന്റെ അടുത്ത് ആ കഥ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞു ആ ബാക്ക്ഗ്രൗണ്ടിൽ ടിംപനി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ടിംപനി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വായിച്ചിരുന്നത് ഇദ്ദേഹമാണ്. അതെ, ടിംപനി വായിച്ചിരുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്, ലതാജി വരുന്നു പാടുന്നു. അന്ന് ചെറുപ്പമാണ് ബേജറിലോട്. ലതാജി വന്ന് പാടി തുടങ്ങുന്ന ആർക്കും പ്രശ്നമില്ല, സാധാരണ ഒരു പാട്ടാണ്. പക്ഷെ തല്ലുകൾക്ക് കഴിഞ്ഞ് ശരണത്തിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ആ ജനസ 10,000-ക്കണക്കിന് ആളുകൾ ഒരു സൂചി വീണാൽ കേൾക്കാവുന്ന രീതിയിൽ നിശബ്ദമാവുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോ പണ്ഡിറ്റ്ജിയുടെ കണ്ണിന്ന് വെള്ളം ഒഴുകുന്നു, പണ്ഡിറ്റ്ജി ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു തുടയ്ക്കുന്നു. അപ്പോ ബേജറിലോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ അതുപോലെ ഒരു മുഹൂർത്തം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും 60 കൊല്ലത്തിന് ശേഷം ആ ഓർമ്മകൾ ലതാജിയുടെ ആ പാട്ട്. ലതാജി ശരിക്കും പറഞ്ഞാൽ അന്ന് പാട്ടായിട്ട് മാറുകയാണ് ചെയ്തതെന്ന്, പാട്ട് പാടുകയല്ല, ആ പാട്ടായിട്ട് മനസ്സുകൊണ്ട് മാറുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും എന്താ പറയുക, ആ ഫീലോട് ഇന്നത്തെ കാലത്ത് പറഞ്ഞു പറഞ്ഞു. അതെ അതെ, പിന്നെ അതിനുശേഷം ലതാജി പാടി നല്ലൊരു അല്ലാത്തേരെ നാം, അതും ഈ പറഞ്ഞ മാതിരി ജയദേവിന്റെ, അതും എം എസ് സുബ്ലക്ഷ്മി കൊണ്ട് പാടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു ജയദേവ്. പക്ഷെ എം എസ് പാടിയില്ല, ലതാജിയാണ് പാടിയിട്ടില്ല. പക്ഷെ അതും അതേപോലെ തന്നെ ഇപ്പൊ ഒരു സാധാരണ ജനഗണമന അല്ലെങ്കിൽ വന്ദേ മാതരൊക്കെ ഉള്ള പോലെ തന്നെ ജനകീയമായിട്ടുള്ള ഒരു ദേശഭക്തി ഗാനമായിട്ട് മാറി എന്നുള്ളതാണ്. അതൊക്കെ പിന്നീട് നമ്മുടെ ഒരു ദേശീയ, അത് ആ ഗാനം കേൾക്കുമ്പോ തന്നെ ദേശീയതയുടെ ഒരു ഭാഗമായിട്ട് ആ ഗാനം പിന്നെ അങ്ങോട്ട് മാറി അങ്ങോട്ട്. ഓക്കെ, അപ്പോ എന്തായാലും ഇത്രയും സമയം രണ്ടുപേരും ലതാജിയെ കുറിച്ച് രണ്ടുപേരും പറയാൻ മത്സരമായിരുന്നു എനിക്ക്, അത്രത്തോളം ഓർമ്മകൾ നിങ്ങൾക്കുണ്ട്, അത്രത്തോളം ലതാജിയെ ഹൃദയത്തിലേക്ക്. ലതാജിയെ കുറിച്ച് പറയുമ്പോ നമ്മൾ എന്തുകൊണ്ട് അവർ മരിച്ച ദിവസം വേദനയോടെ പറഞ്ഞില്ല എന്നൊക്കെ ആളുകൾക്ക് തോന്നാം. പക്ഷെ സത്യം പറഞ്ഞാല് ലതാജി നമ്മുടെ ഉള്ളിൽ പോസിറ്റീവാണ്, പോസിറ്റീവ്നെസിന്റെ പ്രതീകമാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും ലതാജിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മള് പോസിറ്റീവായിട്ട് മാറുക ചെയ്യുന്നത്. ആ പോസിറ്റിവിറ്റി നാം ഇത്ര ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാനും കൃഷ്ണൻ ഒക്കെ ഇങ്ങനെ സംസാരിക്കും. നമുക്ക് ഈ കരഞ്ഞുകൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പ്രകടനാത്മകമായിട്ട് സംസാരിക്കാൻ അർത്ഥമില്ല, കാരണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തന്ന ഒരു ഗായിക. അതെ അതെ, തീർച്ചയായിട്ടും ഈ ഒരു ദിവസം തന്നെ അവരെ സ്മരിക്കുക, അവരുടെ ഗാനങ്ങൾ പാടുക എന്ന് അത് തന്നെയാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി അവരെ യാത്രയാക്കുക, സന്തോഷത്തോടുകൂടി അവരെ ഓർക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ. ഇവിടെ നമ്മൾ ദുഃഖം കരഞ്ഞു കാണിക്കേണ്ടതല്ല, നമ്മുടെ മനസ്സിലൊക്കെയുണ്ട്. പക്ഷെ അതൊക്കെ അതൊരു ലോക യാഥാർത്ഥ്യമാണ്, അത് നിർത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. കഷ്ടപ്പെടാതെ ഇത്രയും ദിവസം സുഖലാതെ ഇടയ്ക്ക് കിടക്കുമ്പോ തന്നെ ഞങ്ങളുടെയൊക്കെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട്, മ്യൂസിക് മറ്റേ തമിഴ്നാട്ടിലെ സിംഗേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതില് പലരും എഴുതിയിരുന്നു തന്നെ ഇത് കാണുമ്പോ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുതേ, കൂടുതൽ ബുദ്ധിമുട്ടിക്കരുതേ എന്നാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. എന്താ നമുക്ക് പറയാൻ പറ്റുക, ആളെ നമുക്ക് മിസ്സായിരിക്കുന്നു, നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവര് തന്നിട്ടുള്ള ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ, നമ്മള് ഈ ലോകം വിട്ടുപോകുന്ന വരെ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ മരണം നമ്മുടെ കൂടെ ഉണ്ടാവും പാട്ടുകൾ, സംശയമില്ലാതെ. അത് അവരുടെ ഒരു വരികളിൽ കൂടി പറയുന്നുണ്ട്, ഞാനിത് ഹിന്ദി ആയതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. രഹീന രഹീ ഹം മഹ്കാ കരേം കാ ബൻ കെ കലി ബൻ കെ സബ, ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ഒരു പൂച്ചണ്ടായും പൂന്തന്നലായും ഞാൻ സുഗന്ധം പൊഴിച്ചുകൊണ്ടേയിരിക്കും.
താങ്ക് യു സാർ. അപ്പൊ രണ്ടുപേരും ദേവി സാറും കൃഷ്ണചന്ദ്രൻ സാറും ഒക്കെ നിർത്താൻ തോന്നുന്നില്ല, സത്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ലതാജിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും താങ്ക് യു.